വഞ്ചനയും ചതിയും ഞാൻ വെച്ചു പൊറുപ്പിക്കില്ല. ഇവിടെ ഒരു നിയമമേ ഉള്ളൂ, അത് നീ ആയിരുന്നാലും ശരി ഞാനായിരുന്നാലും. സാഗർ ഏരിയ മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാം. അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അക്ഷകുണ്ഠങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു. ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു. ഗംഗയുടെ അസുഖം അതാണ്, ചില നേരങ്ങളിൽ ഗംഗ നാഗവല്ലിയായി മാറുന്നു. പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും. സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അവരെ വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. മുടിയൊന്നും നീട്ടി വളർത്തും എസ് ഐ സോമം പുള്ളക്ക് ചിരക്കാൻ. ഇപ്പോ മുന്നിൽ വെറും ശൂന്യത. എന്ത് ശൂന്യമായിരിക്കുന്നുവോ അതിലേക്കെല്ലാം വന്ന് നിറയുമെന്ന് കേട്ടിട്ടില്ലേ? സമസ്ത സുഖ ദുഃഖങ്ങളും വന്ന് നിറയുന്ന ആ മനോഹര മുഹൂർത്തത്തിന് ഞാൻ കാത്തിരിക്കുക. ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. തകർക്കാൻ എന്തോ എളുപ്പമാണ്, കെട്ടി ഉയർത്താനാണ് പാട്. കാലൊടിഞ്ഞ് കൈതാർന്നും ഉടലാകെ ബുള്ളറ്റ് കൊണ്ട് കീറി മുറിഞ്ഞും പുറത്ത് തിളച്ചു നിൽപ്പുണ്ട് നമ്മുടെ ജവാന്മാർ, യുദ്ധഭൂമിയിലേക്ക് മടങ്ങിപ്പോവാൻ കാത്തു നിൽക്കുന്നവർ. ഏത് അമേരിക്കൻ ഫ്ലീറ്റ് വന്നാലും ജീവനോടെ മുട്ടുമടക്കി ആയുധ താല വെക്കില്ല സർ. വി ഫൈറ്റ് ആൻഡ് ഡു ഡെഡ് ബട്ട് നോട്ട് സറണ്ടർ. വേദന കടിച്ചമർത്തി നീ ഇവന് കൊടുത്ത സല്യൂട്ട് ഉണ്ടല്ലോ. ഈ യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന ജവാന്മാരുടെ ഓരോ വിധവകൾക്കും ജീവിക്കാനുള്ള കഴിഞ്ഞത്. പുള്ളി കയറി വന്നപ്പോ ഹലോ സാറെന്ന് ഞാൻ പറഞ്ഞു. പുള്ളി ഹലോ എന്നും പറഞ്ഞ ഒരു ഒച്ച അടിയാ. എന്റെ കർത്താവ്, സ്നേഹം കൊണ്ടാ? സ്നേഹം കൊണ്ട എന്നെ കാണുമ്പോഴും ഹലോ എന്ന് പറഞ്ഞ അടിയാ തരുന്നേ. എന്റെ പേര് ശിവരാമൻ, വക്കീല, ക്രിമിനൽ ലോയറെ എന്ന ആൾക്കാര് വിളിക്കും. എത്ര ഒഴിഞ്ഞു മാറിയാലും ചില കാര്യങ്ങൾ നമ്മുടെ പുറകെ വരും. ചിലതെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ് ബോധപൂർവം. കണ്ണുകളിലേക്ക് നോക്കി ചിരിച്ചു. ആ കണ്ണുകൾ അടയുന്നത്, ചങ്കിടിപ്പ് നിലയ്ക്കുന്നത് ഞാൻ നോക്കി നിന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്
സ്നേഹത്തിന്റെ അവസാനം. ഒലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, ഉദിക്കാനാ. കാലമേ നന്ദി. കഴിഞ്ഞു പോയ ഒരുപാട് വർഷങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കാൻ സാധിച്ചു. വെയിലും തണലും കാറ്റും നീലും തന്നു വളർത്തിയ മണ്ണ് ഉമ്മയെ പോലെ. ആ ഉമ്മാന്റെ നെഞ്ചത്തെ ചവിട്ടുന്ന കാല് അപ്പൊ തന്നെ വെട്ടിയിടുന്നവരെയാണ് ആണുങ്ങളെന്ന് വിളിക്കുന്നത്.